എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ പേര് കലാഭവൻ സരിക. പൂവച്ചൽ ഖാദർ അവാർഡ് പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് സന്തോഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മിമിക്രിയിലൂടെയാണ് ഈ ടി വി മീഡിയയിലേക്ക് വന്നത്. പ്രത്യേകിച്ച് കോമഡി സീരിയലാണ് ഒരുപാട് ചെയ്തത്. അതിൽ കോമഡി സീരിയലിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തത് കൈരളി ടി വിയിലാണ്. അപ്പം കൈരളി ടി വിയിലുള്ള കോമഡി എക്സ്പ്രസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലാണ് എനിക്ക് ഈ കോമഡി സ്കിറ്റ് പെർഫോമർ എന്നുള്ള ഈ ഒരു അവാർഡ് എനിക്ക് നേടാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം പാട്ടും കൂടെ പാടുന്നത് കൊണ്ട് തന്നെ എനിക്കൊന്ന് ഒരു കുറച്ച് എനിക്ക് സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ കിളിയെ കിളിയെ എന്ന് തുടങ്ങുന്ന പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ടി ഒരു രണ്ട് വരി അതും കൂടെ പാടിത്തരാം. കിളിയെ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ, ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ. ഇന്നത്തെ ജനറേഷനിൽ ആർക്കും അധികം അറിഞ്ഞുകൂടാത്ത ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പൂവച്ചൽ ഖാദർ എന്നത്. അദ്ദേഹത്തിൻ്റെ പേരുള്ള ആദ്യത്തെ അവാർഡാണിന്ന് നടന്നത്. അപ്പോൾ അതിൽ ഒരു അവാർഡ് വിന്നർ ആവാൻ പറ്റി വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഒരുപാട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഹിറ്റ് പാട്ടുകളാണ്, അല്ലെ, എല്ലാ പാട്ടുകളും ഹിറ്റാണ്, അതാണ് ഏറ്റവും വലിയ രസം. പക്ഷേ മലയാളത്തിൽ അധികം നോട്ടബിൾ അല്ലാതെ പോയി, കാരണം ഇപ്പോഴത്തെ ജനറേഷൻ ആർക്കറിയില്ല. അന്നത്തെ ജനറേഷനിൽ അദ്ദേഹം വലിയ ആഡംബരങ്ങളോ അല്ലെങ്കിൽ വളരെ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന ഒരു ഗാനരചയിതാവ് കൂടാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ പേരുള്ള ഒരു പുരസ്കാരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്താ ഈ പറയുക, മരണാനന്തര പത്മശ്രീ കിട്ടാൻ യോഗ്യതയുള്ള ഒരാൾ കൂടെയാണ് അദ്ദേഹം. ഇനി ആ ഒരു ഇത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു അംഗീകാരം ലഭിക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം നമ്മളെന്തൊക്കെയോ ചെയ്തു, എന്തൊക്കെയോ പ്രവർത്തിച്ചു, അതിന് ഒരു പ്രതിഫലം അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടുന്നത് വലിയ ഒരു കാര്യമായിട്ട് തന്നെയാണ് കരുതുന്നത്. പിന്നെ അതെന്തിൻ്റെ പേരിലാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ളതാണ് ഏറ്റവും വലിയൊരു ഘടകം. കാരണം ഈ പൂവച്ചൽ ഖാദർ, അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള സിനിമയിലെ വളരെയധികം ഹൃദ്യമായ പാട്ടുകൾ ലളിതമായ രീതിയിൽ, ഏത് പണ്ഡിതനും പാമരനും ഒരേപോലെ മനസ്സിലാക്കാവുന്ന രീതിയിൽ, ലളിതമായ രീതിയിൽ ഗാനങ്ങൾ എഴുതിയ ഒരു മഹത് വ്യക്തിയാണ്. ഒരു കവി തന്നെയായിരുന്നു അദ്ദേഹം. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത് അദ്ദേഹമാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ സൂപ്പർ ഹിറ്റുകളായിട്ടുണ്ട്. വളരെ ഞാനൊക്കെ കലാരംഗത്തേക്ക് തുടങ്ങിയ ആ കാലഘട്ടം മുതലേ അദ്ദേഹം മലയാള സിനിമയിൽ വളരെയധികം ജ്വലിച്ചു നിന്നിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അത് വലിയൊരു അംഗീകാരമായിട്ട് കരുതിക്കൊണ്ട് അത് സ്വീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാവനസ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഒരു വിഖ്യാതനായ എന്നാൽ വളരെ ക്വയറ്റായിട്ട് വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു വലിയ മനുഷ്യനായിരുന്നു പൂവച്ചൽ ഖാദർ. അദ്ദേഹത്തിൻ്റെ പേരിൽ കിട്ടിയ ഈ അവാർഡിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മലയാളികളുടെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങളൊക്കെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ പലതും പണ്ടത്തെ ആ ഒരു ഭയങ്കര ഒരു പഴയ പാട്ടിൻ്റെ സ്റ്റൈലിൽ നിന്ന് പുതിയൊരു സ്റ്റൈലിലേക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ എഴുതി നമ്മളെ സന്തോഷിപ്പിച്ച അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ അവാർഡിന് ഞാൻ ഇതിൻ്റെ സംഘാടകരോടും ബാക്കി എല്ലാ പ്രതിഭകളോടും അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. സന്തോഷം. ഗോഡ് ബ്ലെസ് യു ഓൾ.